ഇവിടുന്ന് ഒരു സംഗീതം വരുന്നതെന്ന് മനസ്സിലായോ? സംഗീതാണോ അതോ മണിനാഥാണോ? രണ്ടും കൂടി ചേർന്ന വ്യത്യസ്തമായൊരു അനുഭവം അല്ലേ? ഈയൊരു മ്യൂസിക് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കണേ. ഇത് നേരിട്ട് കാണണമെങ്കിൽ അല്ലെങ്കിൽ നേരിട്ട് നമുക്കത് ആസ്വദിക്കണമെങ്കിലും നമ്മൾ വരേണ്ടത് ഗുജറാത്തിലേക്കാണ്, ഗുജറാത്തിലെ ആനന്ദ് സിറ്റിയിലേക്ക്. ആനന്ദ് എന്ന പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു മലയാളി മുഖമുണ്ട്, മലയാളി പേരുണ്ട്, വർഗീസ് കുര്യൻ. ക്ഷീരവിപ്ലവത്തിന്റെ വക്താവായ വർഗീസ് കുര്യൻ. അതേനേ, അതേ വർഗീസ് കുര്യന്റെ ഇർമയുടെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. ആനന്ദ് മിൽക്ക് സിറ്റിയിലെ ഇർമ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെന്റ് ആനന്ദ്, അതിന്റെ മുന്നിലെ 72 മീറ്റർ ഉയരമുള്ള അമുൽ കാരിലോൺ ചൈംസ് ടവർ. വെറുമൊരു എഞ്ചിനീയറിംഗ് അത്ഭുതം മാത്രമല്ല, ലോകത്തിലെ തന്നെ വ്യത്യസ്തമായൊരു സംഗീതാനുഭവം കൂടിയാണ് നമുക്ക് പറയേണ്ടി വരും. ഇർമയുടെ സ്ഥാപകനും ആദ്യകാല ചെയർമാനുമായ വർഗീസ് കുര്യന്റെ മനസ്സിൽ വിരിഞ്ഞ ആശയമാണ് ഈ ഒരു സംഗീതാനുഭവമായിട്ട് നമ്മുടെ മുന്നിൽ ഇങ്ങനെ നെടുന്നനെ നീണ്ടു നിർന്നു നിൽക്കുന്നത്. ഇർമയുടെ അതിശയകരമായ ലാൻഡ്സ്കേപ്പിന് തികച്ചും അനുയോജ്യമാണ് ഈ ഒരു മ്യൂസിക്കൽ ടവർ എന്ന് പറയേണ്ടി വരും. 2 നൂറ്റാണ്ട് പഴക്കമുള്ള നെതർലാൻഡ്സ് ആസ്ഥാനമായുള്ള ഒരു കമ്പനിയിൽ നിർമ്മിച്ച വിവിധ വലുപ്പത്തിലുള്ള 18 മണികളുടെ ഒരു പരമ്പരയാണ് അമുൽ കാരിലോൺ ചൈംസ്. പ്രത്യേക അലോയ് ഉപയോഗിച്ച് നിർമ്മിച്ച ഈ മണികൾ കംപ്രസ് ചെയ്ത ചുറ്റികകളിൽ ഘടിപ്പിച്ച് ഒരു കമ്പ്യൂട്ടറുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. ഓരോ മണിക്കൂറിലും മണികാട് മുഴക്കുന്നു. ഈ മണികൾ മുഴക്കുന്ന സംഗീതം 1 കിലോമീറ്ററിലധികം ദൂരത്തിൽ നമുക്ക് കേൾക്കാം. ഡോക്ടർ വർഗീസ് കുര്യന്റെ ഇർമയ്ക്കുള്ള വേർപിരിയൽ സമ്മാനമായിരുന്നു ഈ ഒരു മ്യൂസിക്കൽ ടവർ. കാരിലോൺ ചൈംസ് എന്ന് പറയുന്ന പേര് നമുക്ക് അത്ര പരിചിതമല്ല അല്ലേ? നമ്മൾ അധികം ഇത്തരം ഒരു മ്യൂസിക്കൽ ടവറിനെ കുറിച്ച് നമ്മൾ മലയാളികൾ ഇന്ത്യയിൽ തന്നെ അത്രയ്ക്കധികം കേട്ടിട്ടില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ വിദേശിയാണ്. കാരിലോൺ ചൈംസ് എന്ന ഈ സംഗീത ടവറിന്റെ ചരിത്രം അന്വേഷിച്ച് പോവുകയാണെങ്കിൽ 15-16 നൂറ്റാണ്ട് വരെ പിന്നോട്ട് പോകേണ്ടി വരും. ബെൽജിയത്തിലെ ഒരു ടൗൺ ഹാളിലാണ് ഇങ്ങനെ ബാറ്റൺ ഉപയോഗിച്ച് മണികളിൽ സംഗീതം അവതരിപ്പിച്ച് ബെൽ ടവറുകൾ മുഴക്കത്തിനായി ഉപയോഗിച്ചതിനെ കുറിച്ചൊക്കെയുള്ള ആദ്യത്തെ പരാമർശം കാണുന്നത്. മധ്യകാല ലാറ്റിൻ നാമം ക്വാഡ്രിലിയോൺ, നിശ്ചലമായ ക്ലോക്ക് ബെല്ലുകളെ സൂചിപ്പിക്കുന്നതാണ്. അതാണ് പിന്നീട് കാരിലൻ ആയി മാറിയത്. കാരിലനും മണിനാഥവും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ, ഒന്നല്ല. വെങ്കല കാലഘട്ടം മുതലേ കരിങ്കൽ മണിനാഥങ്ങൾ മനുഷ്യരാശിക്ക് പരിചിതമാണ്. ടവറുകൾ എന്ന് പറയുന്നത് ഒരു സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ ഉയരത്തെയോ പ്രാധാന്യത്തെയോ ഒക്കെ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. ഇർമയെ സംബന്ധിച്ച് ഇത് പലതരത്തിൽ നമുക്ക് അടയാളപ്പെടുന്നു എന്ന് പറയേണ്ടി വരും. ഇർമ, ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെന്റ് ആനന്ദ്, തങ്ങളുടെ സ്ഥാപനത്തിന്റെ മഹിമ തന്നെയാണ്, അല്ലെങ്കിൽ മറ്റെവിടെയും കാണാനാകാത്ത വ്യക്തിത്വം തന്നെയാണ് സംഗീതമാക്കി പ്രസരിപ്പിക്കുന്നത്. ഇർമയുടെ ലാൻഡ്സ്കേപ്പ് അതിശയകരമാണ്. നമുക്ക് എത്ര നടന്നാലും കണ്ടാലും മതിവരാത്ത ഒരു വൈബാണ് ഇവിടെ നിന്ന് കിട്ടുക. അമുൽ കാരിലോൺ ചൈംസ് എന്ന് പറയുന്ന ഈ ഒരു ഗ്രേ ടവർ, ഡോക്ടർ വർഗീസ് കുര്യൻ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ആ ഒരു ഉയർന്ന വ്യക്തിത്വവും ആ വ്യത്യസ്തമായ ഒരു ദർശനവും ഒക്കെ അടയാളപ്പെടുത്തുന്നതാണ് ഇന്ത്യയിലെ ഒരേ ഒരു മ്യൂസിക്കൽ ടവർ. ഇർമ എന്ന് പറയുന്ന സ്ഥാപനവും ഇന്ത്യയിൽ വ്യത്യസ്തമായിട്ട് അടയാളപ്പെട്ട് കിടക്കുന്നുണ്ട്. കോടിക്കണക്കിന് ഗ്രാമീണ കർഷകരുള്ള ഇന്ത്യയിൽ ആഗോള ഗ്രാമം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റില് ആധുനിക മാനേജ്മെന്റ് സാമർഥ്യങ്ങളും മറ്റൊരു വശത്ത് ഗ്രാമീണ പ്രണയവും ഇതെല്ലാം കൂടി ഒരുമിച്ച് ചേർന്ന ഒരു മേഖലയാണ് റൂറൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. റൂറൽ മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ രംഗത്ത് ഇർമ ഒരേയൊരു വ്യക്തിത്വം തന്നെയാണ്. അമുൽ കാരിലോൺ ചൈംസ് ഇർമയുടെ തലയെടുപ്പിന്റെ ഒരേ ഒരു ഇർമയുടെ മഹത്വത്തിന്റെ പ്രതീകമാണ്.